നമസ്തേ എല്ലാവർക്കും ഞാൻ ജെൻസി ബിനോയ് ഇസ്രയേലിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പം ഇങ്ങനെ ലൈവ് ചെയ്യാൻ കാരണം രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാട്ടിലെല്ലാവരും ഇപ്പം എന്താ പറയുക കോവിഡൊക്കെ ഇരിക്കുമല്ലേ അപ്പം കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം എല്ലാവരും ന്യൂസൊക്കെ വരുന്നു തുടങ്ങുന്നേ ഉള്ളൂ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്കകത്ത് രാഷ്ട്രീയം കലർത്തരുത് രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു അപേക്ഷയാണ് അത് കേരള സർക്കാരിനോടും അതെ കേന്ദ്ര സർക്കാരിനോടും അതെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ വിഷയം ഞാൻ അവതരിപ്പിക്കാതിരുന്നതാണ് കാരണം ഈ സംഭവം നടന്ന ഉടനെ തന്നെ അവരുടെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നം ഇപ്പോൾ പറഞ്ഞാൽ എത്രത്തോളം അത് ആകുമെന്നറിയത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അവർക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് നമ്മുടെ രണ്ട് മലയാളി സഹോദരങ്ങള് ഒരാൾ കോഴിക്കോട് സ്വദേശി സ്വദേശിയാണ് അദ്ദേഹം കോഴിക്കോട് വടകര കുറ്റിയാടി കടൽപ്പുറത്തു നിന്നുള്ളതാണ് ഒരാൾ മുസ്തഫ അയാൾ വിഴിഞ്ഞം തിരുവനന്തപുരത്തു നിന്നുള്ള സ്വദേശിയാണ് ഈ രണ്ട് പേരും യമനിൽ തീവ്രവാദികളുടെ പിടിയിലായിരിക്കുകയാണ് ഈ സംഭവം നടന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അതായത് ഈ കടന്നു പോയ ഫെബ്രുവരിയിലാണ് ഫെബ്രുവരിയിൽ ആദ്യ ആഴ്ച ഇവർ ഒമാനിന്ന് ഇവരുടെ മൂന്ന് കപ്പലുകൾ സൗദിയിലേക്ക് ജോലിയുടെ ആവശ്യത്തിന് പോയപ്പോൾ അതിൽ ഒരു കപ്പൽ മുങ്ങിപ്പോവുകയും ആ കപ്പലിലുണ്ടായിരുന്ന ഈ ഏഴ് പേരിൽ ഒരാൾ കാണാതെ പോയി അപ്പോൾ മൂന്ന് കപ്പലുകൾ ഒന്നിച്ചു പോയതുകൊണ്ട് ഒരു കപ്പൽ മുങ്ങിപ്പോയപ്പോൾ ബാക്കി രണ്ട് കപ്പലുകളും ആളുകളെ തപ്പല്ലോ അപ്പം അങ്ങനെ തപ്പിയപ്പോൾ ഇവരുടെ നേരെ വേറെ ഒരു കപ്പൽ വന്നു അപ്പോൾ ഇവർക്കറിയത്തില്ലായിരുന്നു ഇവർ വിചാരിച്ചു ഈ യമൻ്റെ അതിർത്തി ആയിരുന്നുകൊണ്ടും സൗദിയിലേക്ക് എത്താത്തത് കൊണ്ടും ഇവർ വിചാരിച്ചു അത് ചിലപ്പം എന്താ പറയുക പോലീസായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അത് കടൽ കൊള്ളക്കാരായ തീവ്രവാദികളായിരുന്നു ഇപ്പോൾ അവർ ഇരുപത് പേര് അതിൽ ഇരുപത് പേരും ഇന്ത്യക്കാരാണ് അതിൽ രണ്ട് മലയാളികളാണുള്ളത് ബാക്കി എല്ലാവരും തന്നെ ദക്ഷിണേന്ത്യക്കാരാണ് പിന്നെ ബംഗാളികളുമാണ് ഉള്ളത് അപ്പം ഇവരുടെ കുടുംബത്തിന് എന്താ ചെയ്യേണ്ട അറിയത്തില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്നത് അപ്പോൾ നമ്മളത് നിവേദനമായിട്ട് കെ സുരേന്ദ്രൻജിക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഫെബ്രുവരി തൊട്ടിട്ട് ഇത്രയും നാളായിട്ട് അതായത് ഇപ്പോൾ മാസങ്ങൾ എത്ര കഴിഞ്ഞു എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്രയും മാസത്തിനുള്ളിൽ ഇവർക്ക് വിളിക്കാൻ പറ്റിയത് വെറും ഏഴ് തവണ മാത്രമാണ് വിളിക്കാൻ പറ്റിയത് അപ്പോൾ ഏഴ് തവണ മാത്രം വിളിക്കുമ്പോൾ ഒരു നിശ്ചിത സമയത്ത് സംസാരിക്കാനുള്ള അനുവാദം അവർ കൊടുക്കാറുള്ളൂ രണ്ടാമത്തെ കാര്യമായിട്ട് ആദ്യമൊക്കെ ഭക്ഷണം കൊടുത്തിരുന്നു ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നില്ല ഇപ്പോൾ അവർ തന്നെ അവരോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കട്ടെ എന്നാണ് പറയുന്നത് ആ രീതിയിൽ ഭക്ഷണം കൊടുക്കാതെ അവരെ മാനസികമായിട്ടും ടോർച്ചർ ചെയ്യുവാണ് അപ്പം നമ്മളെ ഇറാഖിലൊക്കെ നേഴ്സുമാരെ തീവ്രവാദികളെ തട്ടിക്കൊണ്ട് പോയപ്പോൾ സോഷ്യൽ മീഡിയ മാധ്യമ ലോകമൊക്കെ ഒന്നിച്ചു നിന്നിട്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു പക്ഷേ ഈ വാർത്ത അധികം ആരും അറിഞ്ഞിട്ടില്ല ഇന്നലെ തൊട്ട് മാധ്യമങ്ങളിൽ ഒരുപാട് അവർ മാധ്യമങ്ങളിലൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു അന്നൊന്നും മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല ദേവി എഴുതിട്ട് ഇത് കാണുന്നവർ അവരുടെ വേദന മനസ്സിലാക്കണം നമ്മൾ ഷെയർ ചെയ്യണം ഇപ്പം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ടാകും അവരത് മനസ്സിലാക്കണം ആ കുടുംബങ്ങളെ ഒന്നുമില്ലെങ്കിലും സന്ദർശിച്ച് ആശ്വാസമെങ്കിലും നൽകണം കാരണം രണ്ട് കുടുംബത്തിനേയും കുടുംബനാഥനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നാൽപ്പത് വയസ്സിൻ്റെ മുകളിലുണ്ട് രണ്ടു പേർക്കും ഞാൻ അവരുടെ ഫോട്ടോ ഈ വീഡിയോസിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ അവരുടെ നിലവിൽ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമില്ല രണ്ടാമത്തെ കാര്യം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കപ്പലുകൾ ഓൾറെഡി ഈ തീവ്രവാദികളുടെ കയ്യിലാണ് അപ്പം അവിടെ ഇട്ട സമയത്ത് അവർ ഡ്രസ്സൊന്നും കൊടുത്തില്ല രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് കൊണ്ട് കൊടുത്തപ്പോൾ ഈ പ്രവീൺ എന്ന് പറയുന്ന കോഴിക്കോടുള്ള ചേട്ടൻ്റെ ബാഗിലുണ്ടായിരുന്ന സ്വർണ്ണം ഉൾപ്പെടെ കുറച്ച് ക്യാഷും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി അവരെടുത്തു തീവ്രവാദികളെടുത്തു ആകെ ഒരു ജോഡി ഡ്രസ്സ് മാത്രമേ കൊടുത്തുള്ളൂ മുസ്തപ്പായിക്ക് കൊടുത്ത ബാഗിൻ്റെ അകത്ത് ഒന്നുമില്ലാതെയാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് വെറും മിനിറ്റുകൾ മാത്രമാണ് അപ്പോൾ അവരുടെ ഫാമിലിക്ക് പോലും നമുക്ക് കാര്യം ചോദിക്കുന്നതിന് മുമ്പേ അവർ കട്ട് ചെയ്യും അറിയാമല്ലോ തീവ്രവാദികളുടെ കയ്യിലകപ്പെട്ട ഒരു രണ്ട് മനുഷ്യരുടെ അവസ്ഥ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് നമ്മളിപ്പോൾ കോവിഡ് കാരണം തന്നെ നമ്മൾ ഇത്രയും വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞതാണ് അന്ന് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ച് അല്ല ഈ ഈ ആയതുകൊണ്ട് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാനും പറയാതിരുന്നത് വീണ്ടും അവരുടെ ഫാമിലി എന്നോട് ഈ കാര്യം ആവശ്യപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത് അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം നമുക്ക് ആ കുടുംബത്തോടൊപ്പം നിൽക്കണം അവരെ രക്ഷിക്കണം നമ്മൾ സോഷ്യൽ മീഡിയ ആണ് നമ്മൾ എന്താ പറയുക സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ ഗവൺമെൻറ് ഇടപെടുകയും ഗവൺമെൻറ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ കേരള ആണ് ഇതിന് മുന്നോട്ട് വരേണ്ടത് രണ്ട് മലയാളികളാണ് തീവ്രവാദികളുടെ കയ്യിൽ എന്ന് വിചാരിക്കണം നാളെ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ലേറ്റായിട്ട് ചെയ്താൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെയ്താലും എന്താ പറയുക എനിക്കൊന്നും പറ്റുന്നില്ല പക്ഷേ ആ കുടുംബങ്ങൾക്ക് ചിലപ്പോൾ നാദനില്ലാണ്ടായിപ്പോയിന്ന് വരും അപ്പോൾ എൻ്റെ ഒരു ഇതുകൊണ്ട് ആവരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കേൾക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ മാക്സിമം ഇത് എന്താ പറയുക ഗവൺമെൻറ് വൃത്തങ്ങളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ എല്ലാം രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ ഈ രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരോടും ഞാൻ അപേക്ഷാപൂർവമാണ് പറയുന്നത് നമുക്കൊന്നിച്ച് നിൽക്കാം രണ്ട് പേരുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഒന്ന് മുസ്തപ്പ ഒന്ന് പ്രവീണ് പേർക്കും കുടുംബമുണ്ട് അവർ വേദനിക്കുകയാണ് ഒരു അറിവില്ലാതെ ഒരു ആറേഴ് മാസമായിട്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ മെസ്സേജുകൾ മാത്രം വരുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് ഒന്നാമത്തെ കാര്യം അവർ തീവ്രവാദികളുടെ കയ്യിൽ എത്രമാത്രം അവർ അനുഭവിക്കുന്നുണ്ടാവും ആ ഒരു അവസ്ഥയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വേദനയും ആഴവും ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ അത് മാക്സിമം നമ്മൾക്കിത് വാർത്താ മാധ്യമങ്ങൾ ഇതുപോലെ ഓൺലൈൻ മാധ്യമങ്ങൾ അതുപോലെ പല മാധ്യമങ്ങളും ഉണ്ട് നമ്മുടെ ഒരു കാര്യത്തിനും ആവശ്യമില്ലാത്ത ടിക്ടോക്ക് വീഡിയോ നിർത്തലാക്കിപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത മാധ്യമങ്ങളോടാണ് അപേക്ഷയാണ് രണ്ട് മനുഷ്യജീവനുകൾ കേരളത്തിലെ രണ്ട് മനുഷ്യജീവനുകൾ ഇന്ന് തീവ്രവാദികളുടെ കയ്യിലായിട്ട് ഇന്നേക്ക് മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ ജീവന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയാണ് ഈ വീഡിയോ ദേവി ഏത് നിങ്ങളെങ്കിലും ഇതൊന്ന് ചർച്ചയാക്കിയിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകരോടും കൂടിയാണ് പറയുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു താഴ്മയായുള്ള അപേക്ഷയും കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം